അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹീദ്ദീൻ, ദീനിന് ജീവൻ നൽകുന്നവർ. അദ്ദീനു മാ യുദാനു ബിഹി എന്നാണല്ലോ ശരീഅത്തിന് വഴിപ്പെടലാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീനിനെ, ആ ശരീഅത്തിനെ നമ്മിലേക്ക് എത്തിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒഴുകുന്ന അബ്ദുൽ ഖാദർ ഇച്ചമസ്താന്റെ വിരുദ്ധത്തിൽ നിന്ന് ഒരല്പം നമുക്ക് കേട്ടു നോക്കാം. കൊള്ളും ശിങ്കാര കോവേ മുഹീദ്ദീൻ, സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിങ്കാര കോവേ മുഹീദ്ദീൻ, സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിങ്കാര കോവേ മുഹീദ്ദീൻ. സിയണ്ട സിറിന് ഴത്തനൈക്കുള്ള സിയണ്ട സിഴിന് ഴത്തനൈക്കുള്ള സീറിൽ ഹുദാവേ മുഹീദ്ദീൻ, സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിങ്കാര കോവേ മുഹീദ്ദീൻ. സിന്ധുജ സിംഹാസനം അഥവാ അറിവെന്ന മഹാസാഗരം, സിന്ധുജ സമുദ്രമാണല്ലോ. ആ സിന്ധുജ സിംഹാസനത്തിലിരിക്കുന്ന ശിങ്കാരക്കോവായ, ശിങ്കാരക്കോവ് എന്ന് പറയുമ്പോൾ ശിങ്കാരം വളരെ നല്ലവരായ സുന്ദരരായ കോവ് മുത്താണല്ലോ. ആ സുന്ദരമായ മുത്താണ് ഹബീബായ തങ്ങൾ എന്നാണ് ഇച്ച പറഞ്ഞു തുടങ്ങുന്നത്. മാത്രല്ല, ആ ഹബീബായ തങ്ങളെ എപ്പോഴും നിങ്ങൾ പുണരാനും അവരുടെ ആശീർവാദങ്ങളിൽ ആയുജമടയാനുമുള്ള ശ്രദ്ധയിലായിരിക്കണം ആ ദർറത്ത്, ആ മൂലവിത്ത് അണു എന്ന് മീമണ്ട മിൽക്കിൽ മാലിക്കിൽ മുലൂക്കണ്ട, മീമണ്ട മിൽക്കിൽ മാലിക്കിൽ മുലൂക്കണ്ട, മീമിൽ മുളൈത്ത മുഹീദ്ദീൻ, ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കുംബത്ത്, ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കുംബത്ത്, അല്ലാഹിയാടും മുഹീദ്ദീൻ, സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിങ്കാര കോവേ മുഹീദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത് ഇച്ചമസ്താന്റെ രചനാ വൈഭവം തെളിയിക്കുന്ന മറ്റൊരു വരിയാണത്. ബില്ലാഹി റഹ്മത്ത് അഥവാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന തിരുവാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ഹബീബായ തങ്ങളെ ഇച്ച നമുക്ക് കാണിച്ചു തരികയാണ്. അതായത് ബിസ്മിയിലെ സീന് സിറിലേക്കും മീം മുഹമ്മദ് എന്ന തിരുനാമത്തിലേക്കും സൂചിപ്പിക്കുമ്പോൾ ആ റഹീം എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന സുന്ദരമായ രംഗമാണ് അവിടെ വിശദീകരിക്കുന്നത്. അതിന് ആധാരമായി ലഖദ് ജാഅക്കും എന്ന സൂക്തത്തിലെ അവസാന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം ലില്ലാഹി കൊമ്പത്ത് എന്ന് പറയുമ്പോൾ ബിസ്മിയിൽ അർറഹീം എന്ന അവസാന ഭാഗത്താണ് ഹബീബായ തങ്ങളെ കാണിച്ചു തന്നതെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ അൽഹംദു ഹംദിൽ തന്നെ കൊമ്പത്ത് തന്നെ ആദ്യത്തെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ഇച്ച നമ്മോട് പറയുന്നത്. ഇത്രമേൽ ഹബീബായ തങ്ങളെ ആഴത്തിൽ പഠിക്കാനും പകർത്താനും ഇച്ചയെ പ്രാപ്തനാക്കിയത് ആ ഒരു ആത്മീയ അനുരാഗം തന്നെയാണ്. അതേ ആത്മീയ അനുരാഗത്തിൽ ചാലിച്ച ഇച്ചയുടെ മറ്റൊരു വിരുത്തം നമുക്ക് കേട്ടു നോക്കാം. അതത്തിനൗവലസ് റാരണ്ട കെൻസതിയിൽ അലിഫുക്കുൾ അലിഫ് ത്വാഹ, അതത്തിനൗവലസ് റാരണ്ട കെൻസതിയിൽ അലിഫുക്കുൾ അലിഫ് ത്വാഹ, ആധാരമേൽ അറിഷിൽ കൗസാൽ നടന്നവർ, ആധാരമേൽ അറിഷിൽ കൗസാൽ നടന്നവർ അറിവിൻ സും ജിന്നിലഹ, അറിവിൻ സും ജിന്നിലഹ, അതത്തിനൗവലസ് റണ്ട കെൻസതിയിൽ അലിഫുക്കുൾ അലിഫ് ത്വാഹ.
അബൂന അബുൽ ബഷർ ആദിൻ നബി അലിഹി സ്വലാമിന് മുന്നേ പടക്കപ്പെട്ട ഹബീബായ തങ്ങൾ അലിഫിക്കുള്ള അലിഫായ പൊരുളുകൾക്കുള്ളിലെ പൊരുളായ കെൻസുകളുടെ രഹസ്യങ്ങളുടെ സിറുകളുടെ ഒരു കെൻസാണ് നിധിയാണ് എന്നാണ് ഇച്ചമസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല അർഷിൽ കൗസാൽ അഥവാ രാപ്രയാണം നടത്തിയ സമയത്ത് ഹബീബായ തങ്ങൾ അള്ളാഹുമായി ഏറ്റെടുത്ത ആ സാമീപ്യത്തിലേക്കാണ് ഇച്ചയുടെ ആ വരി നമ്മെ ചെന്നെത്തിക്കുന്നത്. വേദക്കിനാദി തനിൽ മയിലായിരുന്ന നബി വേദാന്തം ഷാഹുഷാഹാ. അർഷിൽ സൗന്ദര്യത്തിന്റെ സകല സായിഭാവങ്ങളും ഒരുമിച്ച ഒരു മയിലിനെ പോലെ ഹബീബായ തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഷ്ഠിച്ച ആ ചരിത്രത്തിലേക്ക് അവിടെയെല്ലാം എന്നിട്ട് അത് ചമൽക്കാരം വീശിയ ആ സംഭവത്തിലേക്ക് ഇച്ച നമ്മെ എത്തിക്കുന്നു. വേദക്കിനാദി തനിൽ മയിലായിരുന്ന നബി വേദാന്തം വള്ളൽ മുഹമ്മദിനു മലർ താണമടിക്കടിയിൽ വള്ളൽ മുഹമ്മദിനു മലർ താണമടിക്കടിയിൽ നിലവാശം നാം പുകഴണേ നിലവാശം നാം പുകഴണേ അതക്തിനൗവല സിറരണ്ട കെൻസദിയിൽ അലിഫുക്കുൾ അലിഫു ത്വാഹാ. ശ്രേഷ്ഠത നിറഞ്ഞ ഹബീബായ തങ്ങളുടെ പേരിൽ നിങ്ങൾ നല്ല താളത്തിലും ഈണത്തിലും സ്വലാത്തും സലാമും ചൊല്ലി ആത്മീയ സായൂജ്യം പുണരണേ, നിങ്ങൾ അവിടുത്തെ മധുഹുകൾ പുകളുകൾ പറയണേ എന്ന ഇച്ചമസ്ഥാനവറുകളുടെ ഉപദേശം ചേർത്ത് വെച്ച് അവസാനിപ്പിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.